എല്ലാവർക്കും ഹോമിനീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അടിപൊളിയും മോഡലർ കിച്ചൻ്റെ വീഡിയോ ആയിട്ടാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അടിപൊളിയായിട്ടുള്ള ഡിസൈനുകളുടെ കിച്ചാണ് നമുക്ക് വിശ്വസായിട്ടുള്ള കിച്ചൺ പരിചയമുള്ളത്. ഡൈനിങ് ഏരിയ കിട്ടി കിച്ചനാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എന്താ ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടുത്തായിട്ടൊരു ചെറിയ റാക്ക് കൊടുത്തിട്ടുണ്ട് വാസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതിനകത്ത് തന്നെ ഏറ്റവും അടിപൊളിയായിട്ട് വാഷ് ബേസിൻ ചെയ്തിട്ടുണ്ട്. കട്ടിനാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഡിസൈനിൽ കട്ടൻ ചെയ്തിരിക്കുന്നത്. ലൈറ്റ് കളേഴ്സാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കിച്ചനും ഷോയും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല വെളിച്ചവും കാര്യങ്ങളും അധികം ചെയ്യാത്തതുകൊണ്ട് തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കുന്നത് കിച്ചണ്. ഓഫ് വൈറ്റോട് കൂടിയിട്ടുള്ള വർട്ടിക്കൽ ടൈലാണ് വാളിൽ ചെയ്തിരിക്കുന്നത്. അതിന് സൈഡിലായിട്ട് സ്ട്രിപ്പ് ലൈറ്റും വെട്ടി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ഷോ കിട്ടുന്നുണ്ട്. കൗണ്ടർ ടോപ്പ് വന്നിരിക്കുന്നത് ബ്ലാക്ക് കളറാണ് കൊടുത്ത്. ഡിസൈൻ ആണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസൈനാണ് ഇവിടെ ഫുള്ള് വന്നിരിക്കുന്നത്. ലൈറ്റ് ഷെയ്ഡും ഉണ്ട്. അതുപോലെ തന്നെ ചെറുതായിട്ട് ഡാർക്ക് സേഫ് ഷെയ്ഡ് വന്നിരിക്കുന്നുണ്ട്. വാഷ് ബേസിനാണെങ്കിൽ നോൺ സ്റ്റിക്ക് വാഷ് ബേസിനാണ് ചെയ്തിരിക്കുന്നത്. ഓഫ് വൈറ്റോട് കൂടിയിട്ടുള്ള സിൽവർ ബ്രാൻഡ് കർട്ടനാണ് ചെയ്തത്. ക്രൈസിൽ ബ്രാൻഡിൻ്റെ ഹോബും ചിമ്മിനിയുമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഹോബ് വന്നിരിക്കുന്നത് ട്രിബിൾ ബട്ടണോട് കൂടിയിട്ട് ഓട്ടോ ഇഗ്നിഷനിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ബർണർ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നല്ല ഹെവി ആയിട്ടുള്ള അയൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഹെവി ആയിട്ടുള്ള തന്നെയാണ്. നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ തുരുമ്പ് പിടിക്കുകയോ കളർ പോവുകയോ ഒന്നും വരുന്നില്ല. പൗഡർ കോട്ടിങ്ങിനാണ് ചെയ്തത്. ഇതിൻ്റെ ബർണറുകൾ ഗ്ലാസിലാണ് ചെയ്തിരിക്കുന്നത്. ഹെവി ആയിട്ടുള്ള ഗ്ലാസ് മെറ്റീരിയൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതും കംപ്ലൈൻസും കാര്യങ്ങളും ഒന്നും വരുന്നതല്ല. പിന്നെ നമുക്ക് ഭക്ഷണങ്ങളൊക്കെ പാകം ചെയ്യുമ്പോൾ അതിലേക്ക് തിളച്ച് ചിന്തയിട്ട് കംപ്ലൈൻസും കാര്യങ്ങളൊന്നും വരുന്നില്ല. ക്ലീനിങ്ങൊക്കെ ഏറ്റവും എളുപ്പമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് കളറിലാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. ചെറുതായിട്ടുള്ളൊരു ഗോൾഡൻ ഡിസൈനും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ മൂന്ന് ബർണറുകളും ചെയ്തിരിക്കുന്നത്. സെയിം മെറ്റീരിയൽ തന്നെയാണ്. ഓട്ടോ ഇഗ്നിഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് തീ കത്തിക്കാൻ വേണ്ടിയിട്ട് ലൈറ്ററോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ബ്ലൂ ഫ്ലെയിമാണ് ഇതിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗ്യാസ് നമുക്ക് ഒത്തിരി ലാഭിക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ഗ്ലാസ് വന്നിരിക്കുന്നത് ബ്ലാക്ക് കളർ ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. പ്ലെയിൻ ആയിട്ടുള്ള ഗ്ലാസ്സാണ്. ഒരു ഡിസൈനും കാര്യങ്ങളും ഒന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണത്. ക്രൈസിലിൽ തന്നെ മിറാക്കിൾ 90 എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ ചിമ്മിനിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. സെൻസർ ടെക്നോളജിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ എന്താ പറയുക സ്പെല്ലും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചിമ്മിനി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സ്പീഡ് കിട്ടുന്നതിന് കൂടുതൽ സ്മെല്ലും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് കഴിയും. തേർഡ് സ്പീഡ് വരെ വരുന്നുണ്ട്.
നമുക്കിത് മാനുവലി ടച്ച് ചെയ്തിട്ടും അതുപോലെ തന്നെ സെൻസർ ടെക്നോളജിയോട് കൂടിയിട്ട് നമുക്കിത് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും കഴിയുന്നതാണ്. ഇപ്പോൾ കബോർഡൊക്കെ ചെയ്തിരിക്കുന്നത് ലൈറ്റ് ഷെയ്ഡോട് കൂടിയിട്ടാണ്. പ്ലൈവുഡിൽ അക്രിയാലിക് മെറ്റീരിയലാണത് വന്നിരിക്കുന്നത്. അതിനുള്ളിൽ സ്റ്റീലിലാണ് റേക്കോഡ് ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിട്ടുള്ള ഡിസൈനാണ്. അതുപോലെ തന്നെ താഴെയായിട്ട് കബോർഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റിയ പാത്രങ്ങളും കാര്യങ്ങളും നമുക്ക് വയ്ക്കാൻ പറ്റുന്ന സ്പേസാണ്. അടിപൊളിയായിട്ടുള്ള ഡിസൈനാണ് വന്നിരിക്കുന്നത്. നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള ട്രാക്കാണ് ചെയ്തിരിക്കുന്നത്. മുകളിലായിട്ടും എന്താ പറയുക, വലിയ രീതിയിലുള്ള കബോർഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് ചില അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റാത്ത നമുക്ക് എടുത്ത് വയ്ക്കാൻ പറ്റിയതൊക്കെ അതിലേക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. അതുപോലെ തന്നെ അവിടെ ഡൈനിങ് ഏരിയയിലും ഉണ്ട്. ഒരു മുകളിൽ കളറിൽ പ്ലൈവുഡിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഫ്ലൈക്കുകൾ കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്തെ കൈയിൽ അടിപൊളിയായിട്ട് ഇതിൻ്റെ ഡിസൈനിങ്ങൊക്കെ വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ളൊരു ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രഞ്ച് ഡോറോട് കൂടിയിട്ടുള്ള എൽ ജിയുടെ ഫ്രിഡ്ജാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് കളറിലാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. കംപ്ലീറ്റ് ടൈം ഞങ്ങൾ വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഫ്രീസർ സിസ്റ്റമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ സൈഡിലായിട്ടാണ് നമ്മുടെ ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡബിൾ ഡോർ സിസ്റ്റമാണ്. ഒറ്റ സ്പേസും കാര്യങ്ങളൊക്കെ വൈഫൈ അവൈലബിൾ ആയിട്ടുള്ള ഫ്രിഡ്ജാണ് വന്നിരിക്കുന്നത്. ഒരു സ്ക്രീനിൽ നമുക്ക് ടച്ചിങ് സിസ്റ്റം വരുന്നുണ്ട്. ലോക്കിങ്ങും അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രണ്ടിൽ തന്നെ കാണാൻ പറ്റുന്നതാണ്. പേര് വരുന്നത് വാട്ടർ സ്റ്റോറേജ് ആണ്. നമുക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസും ഇതിൽ കൊടുത്തിരിക്കുന്നുണ്ട്. ടോട്ടലി ഒതുങ്ങിയ രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന അടിപൊളിയൊരു മോഡുലാർ കിച്ചൺ തന്നെയാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുകയാണ്. ഞാൻ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്. ഓക്കെ, ബൈ.